ഹല്ലേലൂയ. ഈ സമയത്തിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പഠനത്തിനായിട്ട് ദൈവവചനത്തിന്റെ ഒരു ഭാഗം വായിക്കും. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4 8 മുതലുള്ള വേദഭാഗം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം വേദഭാഗം നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുന്നത് കൊണ്ട് അതിനകത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഇവിടെ ശൂനേകാരത്തി സ്ത്രീ ഭർത്താവിനോട് എലിശയെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. പറയുന്ന വാക്കുകളാണ്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ ഇപ്പോൾ കാണുന്നു. ഇപ്പോൾ ഓക്കെ, നൗ ഐ പെർസീവ്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഞാനത് തിരിച്ചറിയുന്നുണ്ട്. ഹീസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്, നമ്മൾ ആരും അശുദ്ധനാണെന്ന് ഒരാൾ പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. എല്ലാവരുടെയും താല്പര്യം ഒന്നാണ്, അയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്, അവള് നല്ല വിശുദ്ധയായ ഒരു സ്ത്രീയാണെന്ന് പറയുന്നത് കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അല്ലാതെ ആർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾപ്പിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. വെറുതെ ഫ്ലാറ്ററി പറയാനായിട്ട് ആൾക്കാർ കാണുമായിരിക്കും, അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും അപ്രൈസൽ അല്ലെങ്കിൽ നമ്മള് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഫ്ലാറ്ററി പറയുന്നത് രണ്ടാണ്. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുടെ മനസ്സിലുള്ളതൊരു എന്താണ്, ഒരു ബഹുമാനമാണ്. ഫ്ലാറ്ററി പറയുമ്പോഴത്തേക്ക് ലാഭക്കുതിയാണ്, ഇതാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്ന വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫ്ലാറ്ററി കേട്ടാലും അത് എന്താണെന്ന് ചിന്തിക്കരുത്, അതൊരു ബഹുമതിയാണെന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല. എന്നാൽ ഈ സ്ത്രീ പറയുന്നതായ വാക്കിനകത്ത് ഈ എലീശയെ അവൾ എങ്ങനെ മനസ്സിലാക്കുന്നു? എലീശ ആ കാലയളവിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ശുശ്രൂഷകനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലയളവിലെ ഏറ്റവും പ്രശസ്തനായ ശുശ്രൂഷകൻ എന്നറിയല്ല, വളരെയേറെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എലീശ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താണ്, ഹി ഈസ് നോട്ട് ജസ്റ്റ് എന്നാ ഒരു ഒരു സാധാരണ ഒരു ഗ്രാമത്തിലെ ഒരു സുവിശേഷകൻ എന്ന നിലയിലല്ല അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ നിന്നോട് നിനക്ക് വേണ്ടി രാജാവിനോടോ സേനാധിപതിയോടോ വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ഇൻഫ്ലുവൻസ് രാജ്യത്തുള്ളതായ, അതായത് രാജ്യത്തിന്റെ രാജാവും സേനാധിപതിയും എലീശ പറയുന്നത് എന്തെന്നറിയാനായിട്ട് കേട്ട് നോക്കിയിരിക്കുന്നതായ, അല്ലെങ്കിൽ അത്രയ്ക്കും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഈ വ്യക്തിയെ അവൾ പരിചയപ്പെടുന്നത് എവിടെ വെച്ചാണെന്ന് നമുക്ക് അറിയത്തില്ല, അതൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം വല്ല ക്രൂസേർ വരെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാണെങ്കിലും മീറ്റിംഗ് ഒക്കെ നടത്തി കാണുമായിരിക്കും. ഇനി ക്രൂസേർ അതൊരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാലും ഒരു മീറ്റിംഗിൽ ഒരാളെ കാണുമ്പോഴത്തേക്ക് ഒരാൾ പെട്ടെന്ന് അയാളെ കുറിച്ച് പറയുന്ന കാര്യം എന്താണ്, അയാൾ ഭയങ്കര ശക്തിയേറിയ വചനം പറയുന്ന ആളാണെന്ന് പക്ഷെ പറയുമായിരിക്കും. അതിലേ പറയും, ബ്രദറെ പ്രവാചകൻ ഭയങ്കര അച്ചട്ടാണ് കേട്ടോ, പച്ചലേ കത്രിയം പോലെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കും. അല്ലെങ്കിൽ ക്രൂസേർ നടത്തുമ്പോഴത്തേക്ക് ക്രച്ചസും കൊണ്ട് വന്ന, അല്ലെങ്കിൽ സ്ട്രെച്ചറെ എടുത്തുകൊണ്ട് വന്നോൻ നടന്നാ പോയത്, ക്രച്ചസ് അയാൾ ഒളിച്ചു കളയുന്നത് കൊണ്ടു. ഇങ്ങനെ ശക്തിയുടെ ഒത്തിരി ഏറെ പ്രദർശനങ്ങൾ, അതല്ലെങ്കിൽ ആ മിനിസ്ട്രിയുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ഒരാളെ മനസ്സിലാക്കാനാണ് ഇന്ന് ഒരു പക്ഷെ ഒരു കൂടുതൽ ടെൻഡൻസി നമുക്കുള്ളത്. അതുകൊണ്ട് എന്താണ്, നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന എന്താണ്, ഒരു ഒരു പ്രീച്ചറെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന എന്താണ്, പ്രീച്ചറെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് അയാള് എത്ര വരെ ഉയർപ്പിച്ചിട്ടുണ്ട്, അയാള് പ്രാർത്ഥിച്ച ആർക്കൊക്കെ സൗഖ്യമായിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്താണ് വിടുതൽ കൊടുക്കുന്നുണ്ട്, അയാളുടെ ഒരു ഒരു മിനിസ്റ്ററിന്റെ മിനിസ്റ്ററെ നമ്മൾ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫൈൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് അയാളുടെ മിനിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പെട്ടെന്ന് എടുത്തു പറയുന്നത്. പക്ഷെ ഈ സ്ത്രീ എലീശ എങ്ങനെയുള്ള ഒരു അത്ഭുതമാനായ മനുഷ്യനാണെന്നല്ല പറയുന്നത്, ഹീ ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്, അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ആളുകൾ പറയേണ്ടതായ സാക്ഷ്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഹാനോക്കിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അല്ലാതെ അവൻ ചെയ്ത അനുഭവ പ്രവൃത്തികളെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല. ഹി വാസ് പ്ലീസിംഗ് ഹിസ് ഗോഡ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. അവനെ ഈ കാര്യത്തിന് കിട്ടത്തില്ല, അവളെ ഈ കാര്യം പറഞ്ഞാൽ നീ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. ഹി ഈസ് എ ഹോളി വുമൺ.
ഹി ഈസ് എ ഹോളി മാൻ എന്ന് നമ്മളെ കുറിച്ച് പറയാൻ കഴിയും. നമ്മുടെ ശക്തിയുടെ പ്രദർശനമല്ല, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയുടെ കാര്യങ്ങളല്ല. മിനിസ്ട്രി എന്ന് പറയുന്നത് വാസ്തവം ഇന്നത്തെ ഒരു പ്രോബ്ലം അതാണ്. മിനിസ്ട്രി മിനിസ്റ്റർക്ക് വേണ്ടിയാകുന്ന അല്ലെങ്കിൽ മിനിസ്റ്ററുടെ ഒരു കാര്യമായിട്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതലും പ്രസംഗകരെയോ അല്ലെങ്കിൽ ഒക്കെ പ്രൊജക്ട് ചെയ്താണ് നമ്മുടെ മീറ്റിംഗുകൾ അല്ലെങ്കിൽ നോട്ടീസ് അടിക്കുന്നത് പോലും അല്ലെ. പ്രസംഗകരുടെ പ്രത്യേകത പറഞ്ഞത് ഞാൻ 75 77 തോന്നുന്നു 76 കാര്യം. ഓക്കെ, അന്ന് സെലിബ്രൽ സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ് അമേരിക്കയിൽ നിന്ന് വന്നായിരുന്നു. റിച്ചാർഡ് മുംബ്രണ്ടിന്റെ ഒരു മീറ്റിംഗിൽ പാടാൻ വേണ്ടിയാണ് അവർ വന്നത്. അപ്പോ ഐ വാസ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് ഒരു ആസ് എ ഗൈഡ് നോ മീൻസ് മീറ്റിംഗുകൾക്കൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഐ വാസ് വിത്ത് ദം. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ അന്നത്തെ ഡയറക്ടർ ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹീസ് വെരി പങ്ക്ച്വലി. ആറേകാലിന് വണ്ടി വിടുന്നു കഴിഞ്ഞാൽ ആറേകാലാകുമ്പോൾ ജോൺ കയറി വണ്ടിയൊക്കെ വിടുന്നു. ആരൊക്കെ കയറിയിട്ടുണ്ട് നോക്കത് പോലും ഇല്ല. അവന്റെ 18 ടീം മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് 18 പേരുണ്ടോ എന്ന് എന്തി നോക്കിയിട്ടൊന്നുമല്ല അവൻ വണ്ടി വിടുന്നത്. ആറേകാലിന് മുമ്പ് അത് കയറിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ മ്യൂസിക് ഗ്രൂപ്പിന്റെ യാതൊരു എന്താ നമ്മുടെ ഇവിടുത്തെ സാധാരണ മ്യൂസിക് ഗ്രൂപ്പിന്റെ യാതൊരു പ്രശ്നങ്ങളും അവരിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവരോട് സഹകരിച്ചതുകൊണ്ട് എനിക്കറിയാം. അത്രയ്ക്കും ഒരു ഹോളി ലിവിംഗും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കുറച്ച് ദിവസം നടക്കുമ്പോൾ മനസ്സിലാവല്ലോ. എന്നാല് ഈ ജോൺ പറഞ്ഞ ഒരു കാര്യം അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ വന്നിട്ട് ഈ തേങ്ങ അവരുടെ കോക്കനട്ട് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, നിങ്ങൾ ആരും കൊണ്ടെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നില്ല, കൊണ്ടെടുത്ത് എന്ത് ചെയ്യാണ് എറിഞ്ഞു കളയുകയാണ്, പക്ഷെ തേങ്ങ മാത്രമേ നിങ്ങൾ സൂക്ഷിക്കുന്നുള്ളൂ. ഇതുപോലെ ഞങ്ങൾ യേശുവിന്റെ ഒരു കവറിങ് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങൾ യേശുവിന്റെ ഒരു കവറിങ് മാത്രമാണ്. ഞങ്ങൾ യേശുവിനെ പ്രസന്റ് ചെയ്യാനാണ് വന്നിരിക്കുകയാണ്. ഞങ്ങളെ നിങ്ങൾ എഴുതിയിടണം. എന്നിട്ട് ഞങ്ങൾ എന്തിനെയാണ് കവർ ചെയ്തിരിക്കുന്നത്? ആ യേശുവിനെ നിങ്ങൾ എടുത്താൽ മതി. നമ്മളാണെങ്കിലും ഒരു ഒരു പഴം ഒരു ബലനാണെങ്കിലും നമ്മൾ പീൽ ഓഫ് ചെയ്തിട്ട് ആരും തൊലിയെടുത്ത് തിന്നുന്നില്ലല്ലോ അല്ലെ. നമ്മൾ പഴം എറിഞ്ഞു കളയുകയും തൊലിയെടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? തൊലി എറിഞ്ഞു കളയുന്നു, പഴം നമ്മൾ എടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഒരു മിനിസ്റ്റർ യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. വി നീഡ് ടു ഹാവ് മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ പ്രൊജക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ആയിരിക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ പരിശ്രമിക്കുന്നത്. എന്താണ്? എന്തിനു വേണ്ടിയാണ്? വി പ്രസന്റ് ജീസസ്. വി ആർ ജസ്റ്റ് ദി ഔട്ടർ സ്ക്രീൻ. ലെറ്റ് പീപ്പിൾ ത്രോ അസ് എവേ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരു ഹോളി എന്താണ് അതിന്റെ ഹോളിനെസ്. ഞാൻ ഐ ഹാവ് ഹേർഡ് അബൌട്ട് 3 preachers were preaching in a place. ഒരു സ്ഥലത്ത് 3 പ്രസംഗകർ പ്രസംഗിച്ചു. ആദ്യത്തെ ആൾ പ്രസംഗിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര വണ്ടടിച്ചു കൊടുക്കുന്നു. ഇറ്റ്സ് ഓസം, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ്. രണ്ടാമത്തെ ആൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, ദിസ് ഗ്രേറ്റ്, ദിസ് പ്രീച്ചർ ഈസ് എ വണ്ടർഫുൾ പ്രീച്ചർ. മൂന്നാമത്തെ ആൾ പ്രസംഗിച്ചിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, ഇറ്റ്സ് ഓസം, വാട്ട് എ വണ്ടർഫുൾ ജീസസ്. ഡിഫറൻസ് മനസ്സിലാക്കണം. ആദ്യത്തെ ആളെ പ്രസംഗം പ്രസംഗത്തെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ആൾ പ്രസംഗകനെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ മൂന്നാമത്തെ ആൾ പ്രസംഗിച്ചിരുന്നപ്പോഴത്തേക്ക് പ്രസംഗകനെ അവർ മറന്നുപോയി. അവരാരെയാണ് കണ്ടത്? യേശുവിനെയാണ് കണ്ടത്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ, നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും എന്തായിത്തീരാൻ പറ്റത്തില്ല. ഒരു ഹോളി ഹോളി എന്നുള്ള ഒരു പേര് നമ്മൾ ഒരിക്കലും ഒരു പാത്രീപുതരാകുന്ന ഒരു കാര്യമില്ല. ഒരു പക്ഷേ ഒരു നമ്മൾ ഇന്നത്തെ ക്രൂസേഡുകാർ കാണിക്കുന്നത് പോലെ ഈ വലിയ ഗിമ്മിക്സ് ഒന്നും ഞാൻ ഏലീശായ 60 നമ്മൾ ആരും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവാചകന്മാരും അല്ലെങ്കിൽ എന്തോ ക്രൂസേഡേഴ്സ് ആരും കാണിച്ചു കാണത്തില്ല. പക്ഷേ വെറുതെ വലിയ ഗിമ്മിക്സ് ഒന്നും കാണിച്ചു കാണത്തില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മളുടെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഈ ക്രൂസേഡ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആലോചിക്കാൻ കുഞ്ഞുങ്ങളില്ല, എല്ലാവരും മുന്നോട്ട് വന്നാട്ടെ എന്നൊന്നും പറഞ്ഞ ഏലീശ പറഞ്ഞു കാണത്തില്ല. പറഞ്ഞാലും യേശുവിനെ കാലത്ത് പോയില്ലല്ലോ ഇല്ലേ? യേശുവിനെ കാലത്ത് കുഞ്ഞുങ്ങളില്ല. പക്ഷെ അതൊന്നും അല്ല, അല്ലെങ്കിൽ ഏലീശയുടെ അത്ഭുതങ്ങൾ അല്ല അവളെ ആകർഷിച്ചത്. അയാളുടെ ഹോളിനെസ് ആണ്. പക്ഷെ ഈ ഹോളിനെസ് അവൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാക്ക്, ഇപ്പോൾ നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. എന്തുകൊണ്ടാണ്? സ്റ്റേജിലെ കണ്ടേച്ച ഉടനെ ഒരു വിലയിരുത്തൽ നടത്തുകയല്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്തറിയാം? നമ്മൾ സ്റ്റേജിലെ പെർഫോമൻസ് വെച്ചാണ് നമ്മൾ ആളുകളെ നടന്നത്. സ്റ്റേജിലെ പെർഫോമൻസ് വെച്ച് ഒരിക്കലും നിങ്ങൾ ആളുകളെ വിധിക്കരുത്. ഒരിക്കലും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. അത് വലിയൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, അയാളുടെ ശുശ്രൂഷയൊക്കെ ഭയങ്കര പക്ഷെ വീട്ടിൽ കയറ്റം കൊള്ളത്തിരുന്നു. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ചെയ്തു ഈ സ്ത്രീ എന്ത് ചെയ്തു? സ്റ്റേജിലെ പെർഫോമൻസ്, സ്റ്റേജിൽ ഇത് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ശരിയാണെന്ന് സംശയം. കാര്യം അത്രയ്ക്കും ഹോളിനെസിന്റെ മെസ്സേജസ് ഒക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ടെസ്റ്റ്. പോകുന്ന വഴിക്ക് ഭക്ഷണത്തിന് വിളിച്ചു. ചെറിയ ടെസ്റ്റാണ്. ഒരു ദിവസം എന്നോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചെന്നാണ്. പലരും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, വിളിക്കുക പോലും വേണ്ട, അങ്ങോട്ട് വിളിക്കുക പോലും.
ഇത് പക്ഷെ അല്ലല്ല, കുളിച്ച് കുളിച്ച് മടുത്തപ്പോ ഒരു വിരുന്ന് ചെയ്തു. ശരി, എന്നാ പിന്നെ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് അവള് എലീശ സമ്മതിക്കണം. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അല്ലാതെ ഇനോ അടുപ്പം ഉണ്ടെങ്കിൽ ആരുടെ വീട്ടിൽ പോകുന്നതിനകത്ത് പ്രശ്നമില്ല. അല്ലാതെ ഒരാൾ നമ്മളെ എസ്പെഷ്യലി എ മിനിസ്റ്റർ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു വീട്ടിൽ പോകുന്ന പോലെയല്ല ഒരു മിനിസ്റ്റർ അങ്ങോട്ട് വിളിച്ച് ഭക്ഷണത്തിന് പോകുന്നൊക്കെ. സംതിങ് ഡിഫറന്റ്. അത് പറഞ്ഞു ഒരു അബോമിനേഷൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ വളരെയേറെ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമാണ്. പക്ഷെ ഈ എലീശയുടെ കാര്യത്തിൽ എന്താണ് എലീശ ചെയ്യുന്നത്? എലീശ അവർ പല പ്രാവശ്യം വിളിച്ചത് കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് അടുത്ത് എഴുതിയിരിക്കുന്നത് പിന്നീട് അതുവഴി പോകുമ്പോഴൊക്കെ അവൻ അവിടെ കയറി ഭക്ഷണം കഴിക്കും. എന്തുകൊണ്ടാണ്? ആ ഒരു പ്രൈവറ്റ് ഇടപാടിലാണ് ഇവള് എലീശയെ വിലയിരുത്തുന്നത്. സ്റ്റേജിലെ സംസാരത്തിലല്ല, സഭാവുകളിലെ സംസാരത്തിലല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. പ്രത്യേകത അയാളുടെ പ്രൈവറ്റ് ടോക്കിലാണ്. നമുക്കെല്ലാം ഒരു പ്രശ്നം, സപ്പോസ് നമ്മൾ ആരുടെയെങ്കിലും അടുത്താണെങ്കിൽ നമ്മുടെ സംസാരമൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ടോക്ക്, ഒരു ഒരു പ്രീച്ചറെ നിങ്ങൾ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി നോക്ക്, ഹൗ ടു ഹി സ്പീക്ക്, വാട്ട് ഹി സ്പീക്സ്, ദാറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. അയാൾ സ്റ്റേജിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങളുമായിട്ടുള്ള സഹവാസത്തിലിടയ്ക്ക് അയാൾ എന്താണ് സംസാരിക്കുന്നത്, അയാളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അയാളുടെ ഹൃദയം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അയാളുടെ ഹൃദയത്തിലുള്ളത് ദൈവരാജ്യമാണോ പൈസയാണോ, അയാളുടെ ഹൃദയത്തിലുള്ളത് ദൈവരാജ്യമാണോ വേറെ വല്ല കാര്യമാണോ എന്നൊക്കെ അറിയുന്നത് പ്രൈവറ്റ് ടോക്കിലാണ്. When you talk to him privately, and Elisha's കാര്യത്തിൽ എന്താണ്, ഷീ വാസ് ഗിവിംഗ് എ ടെസ്റ്റ്. ഇൻഫാക്ട് നോ, ആ ടെസ്റ്റിനകത്ത് അയാളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഹി സ്പീക്കിംഗ് ഓൺലി അബൌട്ട് ജീസസ്. ഞാൻ ഇപ്പോഴത്തെ ചോദിച്ചുണ്ട്, സ്പീക്കിംഗ് ഓൺലി അബൌട്ട് ഹോളിനെസ്. അയാളുടെ ലൈഫില് അയാള് പൈസയുടെയോ മറ്റുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൗകിക സുഖങ്ങളുടെയോ അല്ലെങ്കിൽ നല്ല ഫോണല്ലേ എവിടുന്നാ വാങ്ങിച്ചത് എന്നൊന്നും ചോദിക്കുന്നില്ല. ഇത്രയും ഒന്നിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊന്നും അയാൾ പറയുന്നത് കാര്യം അയാളുടെ മനസ്സിൽ ഫോണും വണ്ടിയും കാര്യങ്ങളൊന്നുമല്ല. വാട്ട് ഈസ് ഇൻ ഹിസ് മൈൻഡ്? ഇറ്റ് ഈസ് ഓൺലി ഗോഡ് ജീസസ്. നമ്മളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് എപ്പോഴും എന്ത് വായി സംസാരിക്കുന്നത്. പക്ഷെ സ്റ്റേജിൽ അതായിരിക്കണം എന്നുള്ളൊന്നുമില്ല. സ്റ്റേജിൽ നമുക്ക് പെർഫോം ചെയ്യാം, പ്രൈവറ്റ് ടോക്ക് നമുക്ക് അധികം നേരം പെർഫോം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ടോക്ക് നമ്മൾ പെട്ടെന്ന് ലൂസെന്റ് ആയി. അപ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ, അതാണ്, അതായത് സഡൻ ആയിട്ടുള്ള കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, യു വിൽ ബി ജഡ്ജഡ് ബൈ ദ വേർഡ്, എവറി കെയർലെസ് വേർഡ് യു സ്പീക്ക്. നിങ്ങൾ പറയുന്ന നിസാര വാക്കെന്നുള്ള അർത്ഥത്തെക്കാൾ വലിയ കെയർലെസ് ആയിട്ട് പറയുന്ന വാക്കാണ് നിങ്ങൾ ആരാണെന്നുള്ളത് തെളിയിക്കുന്നത്. കെയർഫുള്ളായിട്ട് പറയുന്ന വാക്കുകളല്ല. നമ്മൾ പറയുന്ന വാക്കുകൾ ഞാൻ രണ്ടു തരത്തിലാണ്, ഒന്ന് കെയർഫുള്ളായിട്ട് പറയുന്ന വാക്കുകളുണ്ട്, രണ്ട് കെയർലെസ് ആയിട്ട് പറയുന്ന വാക്കുകളുണ്ട്. കെയർലെസ് ആയിട്ട് പറയുന്ന വാക്കാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പറയുന്ന വാക്കുകളാണ് നമ്മൾ ആരാണെന്നുള്ളത് തെളിയിക്കുന്നത്. ഞാനിപ്പം തിരുവല്ലായിൽ ബസ് കാത്ത് നിൽക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നല്ല ക്യൂ ആണ്, ഞാൻ ഈ ബസ്സിൽ ക്യൂ നിന്ന് കയറുന്ന ആളാണ്. അങ്ങനെ ക്യൂ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഞാൻ വണ്ടിപ്പോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ വലിയ ക്യൂ ഒന്നും നിൽക്കുന്നില്ല, ഇവിടുത്തെ ഓടി വന്നൊരു സൂട്ട് കേസും കൊണ്ട് എന്നെ തള്ളി താഴെ ഇടിഞ്ഞാൽ താഴെ വീണു. അയാൾ വണ്ടിയെ കയറി എന്റെ കാലേ ചവിട്ടിയാ കയറിയത്, ഷൂസ് ഇട്ട് എന്റെ കാലേ ചവിട്ടി ഞാൻ താഴെ കിടക്കുക. അയാൾ വണ്ടിയെ കയറി ഡ്രൈവർ ബെല്ലടിച്ചു, ഞാൻ താഴെ കിടക്കുകയാണ്, ബെല്ലടിച്ചു പോയി വണ്ടി ഒന്ന് പോയെന്ന് വെച്ചോ. അന്നേരം ഞാൻ എന്താ പറയും, എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി എന്ന് പറയുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ അന്നേരം എന്റെ വായിൽ നിന്ന് എന്താണ് വരുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ. അല്ലാതെ തവായോഗത്തിൽ വന്ന് പ്ലീസ് എന്തിനോ തുടങ്ങുന്ന പാടുന്ന ഒന്നുമല്ല നിങ്ങൾ യഥാർത്ഥത്തിലുള്ളത്. അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല, അതെല്ലാം പെർഫോമൻസിന്റെ വലിയൊരു അംശമാണ്. എപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയുന്നത്? വെൻ വി സ്പീക്ക് പ്രൈവറ്റ്ലി, വെൻ യു സ്പീക്ക് ടു യുവർ ക്ലോസ് വൺസ്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഏത് ടോണിലാണ് സംസാരിക്കുന്നത്? ടോൺ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ടോൺ ഭയങ്കര പ്രശ്നമാണ്. അവ നമ്മുടെ ടെമ്പറൻസ് കംപ്ലീറ്റ് വരുന്നത് എവിടെയാണ്? ആ ടോൺ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് അത് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് നമ്മൾ വെൻ വി ആർ എലോൺ, വെൻ വി ആർ വിത്ത് അവർ ക്ലോസ് വൺസ്, നമ്മൾ പെർഫോം ചെയ്യാത്ത ഒരു സ്റ്റേജിൽ നമ്മുടെ സംസാരം എന്താണോ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നുണ്ടായിരുന്നു. എലീശയുടെ പ്രൈവറ്റ് ടോക്കിൽ പോലും
അയാൾ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. He was a holy man. And that's the reason why this woman is saying he is a holy man of God. അതുകൊണ്ട് അവൾ പറഞ്ഞു ഇനി പോകുമ്പോഴൊക്കെ ഇതിലേ കയറണേ എന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്തു, എലീശായിക്ക് മനസ്സിലായി ഈ സ്ത്രീയും വളരെ വിശുദ്ധയായ സ്ത്രീയാണ്, അതുകൊണ്ടാണ് പിന്നെ പിന്നെ അവിടെ പോയത്, അവിടെ പോകത്തില്ല. എല്ലാ സ്ത്രീകളും അത്ര വിശുദ്ധരൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തനികയായ സ്ത്രീ എന്നാണ്. പക്ഷെ അങ്ങനല്ല, അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഉത്തമയായ ഒരു സ്ത്രീ എന്നാ, എ നോബിൾ വുമൺ എന്നാണ്. ഷി വാസ് എ നോബിൾ വുമൺ. തനികയാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ തനികയായതുകൊണ്ട് നോബിൾ ആകണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഷി വാസ് എ നോബിൾ വുമൺ, ഉത്തമയായ ഒരു സ്ത്രീ. അവർക്കും വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, വേറെ താല്പര്യങ്ങളൊന്നുമില്ല, ആഗ്രഹങ്ങളില്ല, മോഹങ്ങളില്ലാത്ത ഒരു സ്ത്രീയാണ് അവൾ. അവൾക്ക് മോഹങ്ങളില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട തരം എന്നാണ്. അവൾക്കൊരു കൊച്ചു വേണമെന്ന് പോലും അവൾ ആവശ്യപ്പെടുന്നില്ല, അവൾക്കൊരു കുഞ്ഞു വേണമെന്ന് പോലും അവൾ എന്ത് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ബിക്കോസ് ഷീ വാസ് എ നോബിൾ വുമൺ, ദൈവം അവൾ സംതൃപ്തയായ ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി സംതൃപ്തനായ വ്യക്തിയാണെന്ന് ഈ സ്ത്രീ പറയാൻ കാരണമെന്ന് നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? Let's, and she said to her husband, "Behold, now I perceive that this man is a holy man of God who is continually passing away. Let us make a small roof chamber for with walls and put there for him a bed, a table, a chair and a lamp so that whenever he comes to us, he can go in there. Let's make a small chamber. നമുക്ക് അവന് വേണ്ടി ഒരു ചെറിയ മുറി ഉണ്ടാക്കാം. അതാണ് അവന്റെ ഹോളിനെസിന്റെ പ്രത്യേകത. എനിക്കൊരു പക്ഷെ സംശയം തന്നെ, പക്ഷെ എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഒരു ചെറിയ മുറി എന്ന് പറയാൻ കാര്യം? ഐ ടോൾഡ് യു, ആ കാലയളവിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് ഇദ്ദേഹം. പക്ഷെ ഇവിടെ പറയുന്നത് അറിയാമോ, ഹീസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ മുറി ഉണ്ടാക്കാം. വൈ? അയാൾക്ക് അത്രയും മതി. ഹി വാസ് നോട്ട് ലിവിംഗ് ഇൻ എഫ്ലുവൻറ്റ് ലിവിംഗ്. അവൾ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ആർഭാടപൂർണമായ ഒരു ജീവിതം അല്ലായിരുന്നു. നമുക്ക് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇടയ്ക്കാണെന്ന് കാര്യം നിലയ്ക്കെന്ന് പറയണം, ഈ സ്ത്രീയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിൽ വിളിച്ചൊരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭർത്താവിനോടൊന്നും മാസം പറഞ്ഞു കഴിഞ്ഞാൽ അനുവാദം ഒന്നും ചോദിച്ചില്ല. അനുവാദം ചോദിച്ചാൽ അയാൾ അവിടെ ഇല്ല, അയാൾക്ക് ലാശയത്തോളം ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എപ്പം നോക്കിയാൽ അയാൾ എവിടെയാണ്? അയാള് വയലിലാണ്, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിലാണ്. പക്ഷേ ഈ സ്ത്രീ വിനോദ എന്താണ്, ഈ മനുഷ്യന്റെ അത്രയും ഈ സ്ത്രീയുടെ അത്രയും ആത്മീയതയൊന്നും ആർക്കില്ല, ഈ ഹസ്ബൻഡിന് ഇല്ല, ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അവളെ കുഞ്ഞു വലിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, അവള് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നിട്ടും ഒരു മുടി പണിയുന്ന കാര്യം വന്നപ്പോൾ അവൾ ആരോടെ അഭിപ്രായം ചോദിക്കുന്നത്? ഭർത്താവിനോട് അഭിപ്രായം ചോദിക്കുന്നു. ചിലപ്പോൾ എന്നോട് സഹോദരൻ, എന്റെ ബ്രദറെ അങ്ങേർക്ക് ഈ ആത്മീയം ഉണ്ടോ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തേ ഇല്ല എന്നൊക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകാറുണ്ട്, ബട്ട് ഹീസ് യുവർ ഹസ്ബൻഡ്. അതും പറഞ്ഞത് അങ്ങേർക്ക് ആത്മീയം മനസ്സിലാവില്ല എന്നുള്ളതും വിഷയമൊന്നുമല്ല, ഭർത്താവ് ഭർത്താവാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരൊന്നും അത്ര വലിയ പെട്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭർത്താക്കന്മാർക്കുള്ളത് വേറെ വരും. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതുകൊണ്ടാണ് അവൾ നോബിൾ വുമൺ ആകുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? തന്റെ അത്രയും ആത്മീയമില്ലാത്ത ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടാണ് ഒരു മനുഷ്യനെ വീട്ടിൽ താമസിപ്പിക്കാൻ തോന്നുന്നത്. അല്ലാതെ വെറുതെ തോന്നിയപ്പോഴത്തേക്ക് ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റി എന്താ ഇവിടെ താമസിക്കാൻ പറയുമെന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും, ഗോഡ് വോണ്ട്സ് യു ടു സീ ദാറ്റ്, ഗോഡ് വോണ്ട്സ് യു ടു ടേക്ക് എ ഡിസിഷൻ അലോങ് വിത്ത് യുവർ ഹസ്ബൻഡ്. വസതി ഹവായിക്കൊക്കെ പറ്റിയ പ്രശ്നം എന്താണ്, സാത്താൻ ഒന്നവളോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഷീ വാസ് നോട്ട് ഡിസ്കസിംഗ് ദിസ് മാറ്റർ വിത്ത് ഹർ ഹസ്ബൻഡ്. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സ്ത്രീയുടെ നൊബിലിറ്റി, അവളുടെ ആ ഉത്തമത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൾ പറയുന്ന എന്താണ്, ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. യു നോ വൈ? ബിക്കോസ് ഹി ഈസ് എ മാൻ വിത്ത് കണ്ടെന്റ്മെന്റ്. അയാൾ സംതൃപ്തിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോ വിശുദ്ധിയും സംതൃപ്തിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ, ഓഫ്കോഴ്സ് നമ്മുടെ ലൈഫിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ സംതൃപ്തരാണെങ്കിൽ ഫ്രാൻസിസ് ഷിവർ പറഞ്ഞൊരു ഒരു വാക്ക്, ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നിങ്ങൾ നന്ദിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആത്മീയമാണ്. എന്തുകൊണ്ട്? നന്ദിയുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് നിങ്ങൾ സംതൃപ്തനാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് നന്ദിയില്ലാത്തത്? നിങ്ങൾക്ക് ലഭിച്ച കാര്യത്തെ കുറിച്ച് സംതൃപ്തി ഇല്ലാത്തപ്പോഴാണ് അല്ലേ? സംതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്ദി ഉണ്ടായി. ദൈവം എനിക്ക് തന്ന കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ്. ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളിൽ സംതൃപ്തിയുള്ള, അല്ലെങ്കിൽ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന കാര്യം എന്നാണ്, അയാൾക്ക് ഈസ് നോട്ട് എ മാൻ ഹു ഈസ് ലിവിംഗ് വെരി അഫ്ലുവൻറ് വേ.
നമ്മളുടെ ഇപ്പോഴത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹം നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ വീട് വേണം കൊടുക്കേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന്റെ സൂട്ടും കോട്ടും എല്ലാം നേരത്തെ നോക്കി വലിയ വാർഡ്രോബ് വേണ്ടി വരും, ഷൂസ് പല കളേഴ്സ് ഉള്ള ഷൂസ് എല്ലാം ഇടാൻ വേണ്ടി വരും, ഷൂറാക്ക് വേറെ വേണ്ടി വരും, കിടക്കാൻ ഒരു സ്ഥലം, ഇരിക്കാൻ വേറെ സ്ഥലം, മറ്റൊരു സ്ഥലം, ഇനോ ഐ ലോട്ട് ഓഫ് പിന്നെ ഒത്തിരി പേര് രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ചിലപ്പം വരും, അവർക്ക് പാർക്ക് ചെയ്യാൻ വേറെ കാർ സ്പേസ് കണ്ടുപിടിക്കേണ്ടി വരും, ലോട്ട് ഓഫ് തിങ്സ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഹി വാസ് എ സിമ്പിൾ മാൻ. ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് അഫ്ലുവന്റ് ആയിട്ട് പോകുന്നതാണ് വാസ്തവത്തിൽ പറയുമല്ലോ നന്മയുടെ. നമ്മൾ ഈ വാക്കുകൾക്കെല്ലാം ഉണ്ടാകുന്ന പ്രശ്നം അതാണ് ദൈവത്തിന്റെ വലിയ ഒരു നമ്മുടെ മേലുള്ള വലിയ ഒരു എന്നാ അവന്റെ ബ്ലെസ്സിംഗിന്റെ ഒരു അടയാളമായിട്ട് പറയുന്നത്. നോ, നിങ്ങൾക്ക് എത്ര കൂടുതൽ എടുത്തുകൊണ്ടാണ്, നിങ്ങൾക്ക് എത്ര ഏത് കാര്യങ്ങളിൽ നിങ്ങൾ എത്ര ലഭിച്ച കാര്യങ്ങളിലുള്ള സംതൃപ്തിയാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്. നമ്മള് തിമോത്തിയോസിന്റെ 1 തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. ഞാനത് പെട്ടെന്ന് വായിച്ചു പോവുകയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാത്തതുപോലെ വളരെ ക്ലാരിറ്റി ഉള്ളതുമാണ്. അതിന്റെ 6 അധ്യായം അതിന്റെ 5 വാക്യം മുതൽ വായിക്കുമ്പോൾ, ദുഷണം ദുസ്സംശയം ദുർബുദ്ധികളും സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവും എന്നിവയുളവാകുന്നു, അവ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വളരെ ആദായം ആകുന്നതാണ്. ആദ്യം പറയുന്നത് അവർ ഭക്തി ആദായ സൂത്രമാക്കുന്നു എന്ന്, അവർ ഭക്തി എന്ത് ചെയ്യുന്നു, അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാണ്. അപ്പൊ ഞാനിത് ആദ്യം വായിച്ചപ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ടല്ലോ, ഈ സുവിശേഷം പേര് പൈസ വാങ്ങിച്ച് കളിപ്പിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മാറി നിൽക്കാവുള്ള ആശ്വാസങ്ങളുണ്ട്. പക്ഷെ പിന്നെ വായിച്ചപ്പോഴാണ് അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഇവർ ദൈവഭക്തി ആദായ സൂത്രം ആക്കിയിട്ടൊന്നുമില്ല, ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. വിചാരിക്കുന്നു പറയുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തി എന്ന് പറയുന്നത് ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നതാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഇന്ന് പെന്തക്കോസ്തുകാരെല്ലാം അത് തന്നെയല്ലേ ചിന്തിക്കുന്നത്, അവരെന്തോന്നു പെന്തക്കോസ്തുകാരെല്ലാം ചിന്തിക്കുന്നത് എന്താണ്, വന്ന് ഭാഗികം പ്രാർത്ഥിക്കുക ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും, ആദായം ഉണ്ടാകും. പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ ബിസിനസ് നന്നാകും, പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജോലി ശരിയാകും, പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ മാറും, പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രതിസന്ധികളും മാറും എന്നല്ല ചിന്തിക്കുന്നു. അപ്പൊ ഇത് എല്ലാവരും പെന്തക്കോസ്തുകാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണെന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. കാര്യം വെച്ച് കഴിഞ്ഞാല് അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മീൻസ് ഫോർ ഗെയിൻ, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്, ഇറ്റ്സ് എ മീൻസ് ഫോർ ഗെയിൻ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ അപകടം. ഇന്ന് യേശുവിനെ ആളുകൾ ഒരു മീൻസ് എന്ന നിലയിലാണ് കാണുന്നത്, ഒരു എൻഡായിട്ടല്ല. ഒരു നമുക്ക് നമ്മുടെ പ്രതിസന്ധികളില് നമ്മളെ സഹായിക്കുന്ന ഒരു തെറ്റാണോ ശരിയാണെന്നുള്ള അദ്ദേഹത്തെ വിഷയം. നമ്മുടെ പ്രതിസന്ധികൾ ദൈവം സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവങ്ങളുടെ പ്രതിസന്ധികൾ നീ വരുമോ, പിന്നെ വേറെ ആരും സഹായിക്കുന്നു, വേറെ ആരും വരില്ല. പക്ഷേ ആ സഹായിക്കുന്ന വ്യക്തിയായിട്ട് ആണ് നാം ദൈവത്തെ കാണുന്നതെങ്കിൽ, അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ റിലേഷന്റെ അടിസ്ഥാനമെങ്കിൽ, എന്റെ കൊച്ചോട് നിങ്ങൾ ചോദിക്കുകയാണ് ഹൂഇസ് യുവർ ഫാദർ, എന്നോട് പറയുന്നത് മൈ ഫാദർ ഈസ് സത്യം. ഓക്കെ, ഹൗ കൻ യു സേ ദാറ്റ് യുവർ ഫാദർ ഈസ് സത്യം, ഓർ എങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നത് സാരിയുമാണ് നിന്റെ പിതാവ്? അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് അരിയും സാമാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്നത്, അങ്ങനെയല്ലേ എന്റെ ഫീസ് കൊടുക്കുന്നത്, പിന്നെ അങ്ങനെയാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഞാനത് മാറ്റിക്കൊടുക്കാതെ നിന്ന് അങ്ങനെയാണ് എന്റെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യുന്നത്, പുതിയ ഡ്രസ്സും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്, പിന്നെ ഞാനൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യുന്നു, സൈക്കിൾ വാങ്ങിച്ചു തന്നു, പിന്നെ അങ്ങനെയല്ലേ എന്റെ പിതാവ്. അപ്പൊ ഞാൻ അവളുടെ പിതാവാകുന്നതിന് അല്ലെങ്കിൽ ആ റിലേഷനകത്ത് അവള് കാണുന്ന എന്താണ്, അവള് എന്നെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടും, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അവൾക്ക് നല്ല ഡ്രസ് ഇടാൻ പറ്റത്തില്ല, അവൾക്ക് ഫീസ് കിട്ടത്തില്ല, അതുകൊണ്ട് എന്താ അപ്പാ അപ്പാ എന്നൊക്കെ വിളിച്ചോണ്ട് എപ്പോഴും ഇരുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഫീസ് കൊടുക്കത്തില്ല, അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എന്റെ എന്തോ കഴിക്കാൻ കിട്ടത്തില്ല, പിടിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ട് എല്ലാ ദിവസവും വരുമ്പോഴേ അപ്പാ നീ എന്റെ അപ്പനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.
ഇതുപോലൊക്കെയാ ബന്ധുക്കോസാരം ചെയ്യുന്നത്. ബന്ധുക്കോസാരം ചെയ്ത് എന്താ പറയാമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം നമുക്ക് കാർ തരും, നമുക്ക് വീട് തരും, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. ഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കും. മനസ്സിലാകുന്നുണ്ട് സഹോദരങ്ങൾ? ഇത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് ഭക്തി ആദായ സൂത്രമാക്കുന്നത് പറയുമ്പോഴത്തേക്ക് ചാരിറ്റി ഫണ്ട് ഉണ്ടാക്കി വേറെ കാര്യത്തിലേക്ക് മാറ്റുന്നവരെ മാത്രം നിങ്ങൾ ബ്രാൻഡ് ചെയ്ത് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് ഓൾ ഓഫ് അസ്. ഇത് നമ്മളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾ കർത്താവിനെ എന്താക്കിയിരിക്കുന്നു? ഒരു മീൻസ് ആക്കിയിരിക്കുന്നു, ഉപാധി ആക്കിയിരിക്കുന്നു. എ മീൻസ് ഫോർ ഗെയിൻ, അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം, വേറെ ഒന്നുമില്ല. ചിലർ ഭക്തി എന്ത് ചെയ്യുന്നു? ഒരു ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. എന്നാ അതിനോട് ചേർന്ന് പറയാണ്, അലംഭാവത്തോട് കൂടിയ ഭക്തി എന്താണ്? വളരെ ആദായമാണ്. ബട്ട് ഗോഡ്ലിനെസ് വിത്ത് കണ്ടെന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? കണ്ടെന്റ്മെന്റ്. അലംഭാവം എന്നുള്ള വാക്കിനോട് ഉപയോഗിച്ചിരിക്കുന്നത് സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ്. അപ്പൊ എന്താണ് വലിയ ആദായം ഉണ്ടാക്കുന്നത്? സംതൃപ്തി. ഹല്ലേലൂയ. എലീഷ ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. യു നോ വൈ? ഹി വാസ് എ മാൻ വിത്ത് കണ്ടെന്റ്മെന്റ്. അവൻ സംതൃപ്തനായ മനുഷ്യനായിരുന്നു. സംതൃപ്തനായ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അഫ്ലുവന്റ് ആയിട്ട് ജീവിച്ചിട്ട് എല്ലാം ഉണ്ടായിട്ടൊന്നുമല്ല. സി, ഈ സ്ത്രീക്ക് വേണ്ടി രാജാവിനോട് അല്ലെങ്കിൽ സേനാധിപനോട് എന്തെങ്കിലും ചോദിക്കണോ എന്ന്, അപ്പൊ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ആലോചിക്കണം. രാജാവിനോടോ സേനാധിപതിയോടോ എന്തും ചോദിക്കാനുള്ള അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ആ എലീശായുടെ ഒരു ശിഷ്യൻ, ഭക്തനായ മനുഷ്യൻ മരിച്ചത് കാരണമായിട്ടാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല? ഈ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദാസൻ, എന്റെ ഭർത്താവ്, നിന്റെ ദാസൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു നീ ആദ്യം പറഞ്ഞു. അയാള് കള്ളു കുളിച്ച് കടക്കാരനായതല്ല, ചീട്ട് കളിച്ച് കടക്കാരനായതല്ല, കള്ളത്തരം കാണിച്ച് കടക്കാരനായതല്ല, ഭക്തനായി ജീവിച്ച് കടക്കാരനായതാണ്. അപ്പൊ ഭക്തനായിട്ട് ജീവിച്ചാലും എന്തോ ഉണ്ടാകാൻ ചെറുപ്പം കടക്കാരനാകാം. നമ്മുടെ ചെയ്ത ഭക്തനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഭക്തനായിട്ട് ജീവിച്ചിരുന്നത് തന്നെ സംഭവിച്ചു അല്ലേ? അപ്പൊ ഭക്തനായിട്ട് ജീവിച്ച നിന്റെ ദാസൻ, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ കടക്കാരൻ ഒന്ന് പിടിച്ചോണ്ട് പോയാണെന്ന് പറയുന്നത്. അപ്പം ചെറിയ കടകൾ എന്ന് പറഞ്ഞ ജപ്തി വരത്തക്ക രീതിയിലുള്ള വലിയ കടക്കാരനാണ് ഭക്തനായ മനുഷ്യനുണ്ടായത്. ഉടനെ എലീശ പറയുന്നത്, ഓക്കെ സെക്രട്ടറിയെ വിളിച്ചിട്ട് അതെ നമ്മുടെ ആ വിധവ ഫണ്ടിൽ വരുന്ന പൈസ വരെ ഉണ്ടെങ്കിൽ ഇവ വിളിച്ചൊക്കെ എഴുതി കൊടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ പണ്ടൊന്നും ഇല്ല അവിടെ എലീശയുടെ കയ്യിൽ അതിന്റെ പൈസ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നു, എലീശ സംതൃപ്തനായത് അയാളെ കാശ് ഇഷ്ടംപോലെ കിടക്കുന്നത് കൊണ്ടല്ല. He was a man with contentment, not because he was a rich man. He was a rich man. That's what I'm saying. I'm not saying that I'm not saying that. 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 Hundreds of acres of land. നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ഒരു സമ്പന്ന യുവാവായിട്ട് വളർന്നവനാണ്. ഹി വാസ് എ വെരി റിച്ച് പേഴ്സൺ. അതെല്ലാം ഒരു ദിവസം കളഞ്ഞ് ചിറങ്ങി തിരിച്ചതാണ്. അന്ന് അവനോട് ആരും പറഞ്ഞില്ല, എലീശ പറഞ്ഞില്ല, ഏലിയ പറഞ്ഞില്ല, മോനെ നീ ഇതൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് 100 ഏക്കർ അല്ലേ ഉള്ളത്, നിനക്ക് 1000 ഏക്കർ തരുവാൻ കർത്താവ് ശക്തനാണ്, നീ എന്റെ പുറകെ വാക്കുന്നവരും പറഞ്ഞു. അവൻ എലീശയുടെ പുറകെ, ഏലിയാവിന്റെ പുറകെ നടക്കുകയാണ്. ഏലിയാവിന്റെ പുറകെ നടത്തുകയാണ്, എന്തോ കിട്ടിയത്. ഏലിയാവിന്റെ ജീവിതകാലത്ത് ഇവൻ ഒരു കാര്യവും കിട്ടിയിട്ടില്ല, ഒരു ശിശുറിനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല. ഏലിയാവ് ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ സമീപിക്കുക പോലും ചെയ്തില്ല. രാജാക്കന്മാരെല്ലാം കൂടെ, 3 രാജാക്കന്മാർ വന്ന്, യഹോശാഫാത്തും ഇസ്രായേൽ രാജാവും കൂടെ വന്നിട്ട് പറയുമ്പോഴത്തേക്ക് യഹോശാഫാത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളെ ദൈവത്തിന് ആരോഗ്യം ചോദിക്കാൻ, ഇനി ആരോണ്ടോ എന്ന് ചോദിച്ചു, അവിടെ ആരോണ്ടോ എന്ന് ചോദിക്കാൻ പറയുന്നത്. ഒരുത്തനുണ്ട്, എന്താ, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീശ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്ര നാൾ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു, ആ ഏലിയാവിന്റെ കൈക്ക്, ബിക്കോസ് ഹി വാസ് കണ്ടന്റ്. അവൻ ഒരിക്കലും പറഞ്ഞില്ല, യജമാനെ ഞാൻ എത്രമാത്രം കാശെല്ലാം കളഞ്ഞിട്ടാ വന്നതെന്ന് അറിയത്തില്ലയോ, എനിക്ക് നല്ലൊരു പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയും പറഞ്ഞു. ഇല്ല, നമ്മളെയൊക്കെ ചെന്ന് എന്തെങ്കിലും അങ്ങോട്ട് കറങ്ങിച്ച് വന്ന ഉടനെ ഇവിടെ അതിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്ന വന്നു, കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തത്. നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത് മനസ്സിലാക്കണം. ഹി വാസ് എ മാൻ വിത്ത് കണ്ടന്റ്മെന്റ്, സംതൃപ്തിയുള്ള മനുഷ്യൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവം ഉപേക്ഷിച്ചതിനെല്ലാം 10,000 മടങ്ങ് മടക്കി തരുമെന്നൊക്കെ പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ്.
അതിനുവേണ്ടിയാണ് നിങ്ങൾ പുറകെ പോകുന്നതെങ്കിൽ എന്തോരം കഷ്ടമാണ്. ഞാൻ ചില പറഞ്ഞിട്ടുണ്ട്, സക്കായിയുടെ കാര്യം. സക്കായി ഒരു ചീഫ് ടാക്സ് കളക്ടറായിരുന്നു. ഹി വാസ് ഇമെൻസ്ലി റിച്ച്, അവൻ ധനികനായ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ദൈവം അവനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഹി ലോസ്റ്റ് എവറിഥിങ്. കാര്യം അവൻ നേരെ പകുതി എന്താ ദരിദ്രം കൊടുത്തു, ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് വളരെ മുടക്കി കൊടുക്കാന്ന് പറഞ്ഞു. ചതിവായിട്ടല്ലേ കൂടുതൽ വാങ്ങിച്ചു. അതിന്റെ നാല് വളരെ മുടക്കി കൊടുത്താൽ ഈ പത്രത്തിനേക്കാൾ കഷ്ടമായിട്ടാണ് അവൻ പിന്നെ വീട്ടിൽ പോകുന്നത്, ഇല്ലേ? നമ്മൾ അറങ്ങിയത്തോളം പ്രവാചകൻ, പ്രവാചകൻ നമ്മുടെ പ്രവാചകന്മാരോടാണ് എന്തോളം അറിയാമോ, സക്കായിയെ നീ വിഷമിക്കണ്ട, നീ ഇപ്പോൾ ഒരു ടാക്സ് കളക്ടർ ഉണ്ടെങ്കിൽ നിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കുവാൻ തക്കണം ദൈവം വിശ്വസ്ത എന്നായിരുന്നു നമ്മളൊക്കെ പറയുന്നത്. അതാണ് നമുക്കുള്ള പ്രശ്നം. അത് ഏകാണ് ഇങ്ങനെ നമ്മളെ ചെവി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രവാചകന്മാർ പറയുന്നത് നിങ്ങളോട്. പക്ഷെ നിങ്ങളുടെ നിങ്ങളെ സംതൃപ്തിയിലേക്ക് നയിക്കാനായിട്ട് ഏത് പ്രവാചകൻ വരും? കർത്താവ് എനിക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർത്ത് നന്ദി പറയണം. നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എന്താ ഭൗതിക സ്വപ്നങ്ങൾ, ഭൗതിക മോഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്ന പ്രവാചകന്മാരെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. എന്താണ് ആവശ്യമായിരിക്കുന്നത്? സംതൃപ്തി നൽകുന്നതായ പ്രവാചകൻ. എലീഷ വാസ് എ മാൻ ഓഫ് ഹി വാസ് എ മാൻ വിത്ത് കണ്ടെന്റ്മെന്റ്. സംതൃപ്തിയുള്ള മനുഷ്യനാണ് അവൻ. ദൈവത്തെ ദൈവം അവൻ എന്ത് ചെയ്തിട്ടുണ്ടോ അതിനെ കുറിച്ച് അവൻ, ഹി വാസ് സോ ഹാപ്പി. അവൻ വളരെ സംതൃപ്തിയുള്ള നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഈ പാഠം നമ്മൾ പഠിച്ചാലുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. കാരണം എന്നും നിങ്ങൾ മാനസികമായ പീഡയിലാണ്. കൂടുതൽ കൂടുതൽ കൂട്ടിവെക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്തത് കിട്ടാനോ ഉള്ളത് പോകാതിരിക്കാനോ ഉള്ള ഒരു മാനസിക പീഡയിലാണ്. ദൈവരാജ്യത്തിന്റെ സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കുന്ന വിശ്വാസികളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? കിങ്ഡം ഓഫ് ഗാഡ് ഈസ് റൈച്ചിയസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. റൈച്ചിയസ്നെസ് അത് നീതിയാണ്, പീസ് എത്ര പേർക്കുണ്ട്? സമാധാനം. വിശ്വാസികളായ എത്ര പേരിന്ന് പീസ് അനുഭവിക്കുന്നുണ്ട്? ഇവിടെ വന്നിരുന്ന് പാട്ട് പാടി തുള്ളിയച്ച് പോകുന്നതിനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. 24 hours സംതൃപ്തിയുള്ള, സമാധാനമുള്ള, ശാന്തിയുള്ള ഒരു ജീവിതം ജീവിക്കുന്ന എത്ര പേരുണ്ട്? കള്ളത്തരം പറയരുത്. വീട്ടിൽ സമാധാനമുള്ള എത്ര ബന്ധുക്കോസുകാരനുണ്ട്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പീസ്ഫുള്ളായിട്ട് ഹാർമോണിയസ് ആയിട്ട് പോകുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ഇവിടെ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, എന്നാ ജോലി പോകുമെന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുള്ള ആള്. എന്റെ സി ഡി എസ് കേട്ടിട്ട് ഒരു പയ്യൻ വിശ്വാസം വന്നു. അവന് എന്നോട് അവൻ പറഞ്ഞ കാര്യമല്ല, അവന് ഒരു ദിവസം ഫ്ലൈറ്റിന് എമിറേറ്റ്സിന് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് യു എസിലുള്ള എന്റെ ഒരു ഫ്രണ്ട് ഇവന്റെ അടുത്താ വന്നിരുന്നത്. അവന്റെ അടുത്ത് വന്നിരുന്ന കൂട്ടത്തില് ഇവൻ പാട്ടൊക്കെ പാടിയാ പോകുന്നത്. പുതുതായിട്ട് വിശ്വാസം വന്നതാണ്. അബുദാബിയിലോ ഉള്ളൊരു പയ്യനാണ്. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ ഞാൻ പാട്ടൊക്കെ പാടുന്നു. അപ്പൊ അവൻ പറഞ്ഞ പോലെ ഞാൻ കർത്താവിനെ അടുത്ത സമയത്താണ് സ്വീകരിച്ചത്. ഈ കാര്യങ്ങളെല്ലാം സീരീസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അടുക്കില്ല അവനെ, അന്ന് അടുക്കില്ല. അപ്പം ചോദിച്ചു, നീ ഞാൻ പാട്ടൊക്കെ പാടി പോകുന്നത്? പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം, അതുകൊണ്ടാ. എന്നാ നീ തിരിച്ചു വരുന്നു? അയ്യോ തിരിച്ചു വരുന്നില്ല, അയനാ ജോലി പോയി എന്റെ, അതുകൊണ്ടാ. ജോലി പോയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്തു, ടെർമിനേറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്ലെയിനായിരുന്നു അവനെന്തോ ചെയ്യുകയാണ്, പാട്ട് പാടുക. ആ പുള്ളി എന്നെ വിളിച്ചു, എന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു, ഇത് ഭയങ്കരമാണ് കേട്ടോ. ഞാൻ വിളിച്ചു, ചെറുക്കനെ കണ്ടു, ഇയാളുടെ സീഡി കേട്ടെന്നാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ എന്റെ ഫ്രണ്ട് പറഞ്ഞ ഞാൻ ഈ വിവരം പറഞ്ഞത്. യുനോ വൈ? ദാറ്റ് ഈസ് ജോയ്. അതാണ് ശരിക്കുമുള്ള സന്തോഷം എന്ന് പറയുന്നത്. ബിക്കോസ് അവനറിയാം, അവൻ ഹീസ് താങ്ക്ഫുൾ. അവിടുന്ന് എനിക്ക് ജോലി, ഇത്ര നാളെ ജോലി കിട്ടിയില്ല, ഉണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോ ഇല്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അവൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സുനില എന്ത് ചെയ്യുന്നു? ഇല്ല അച്ഛാ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു, എന്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞാൻ പപ്പ കുറച്ച് ലോൺ എടുത്തു, രണ്ടുമൂന്ന് പശുവിനെയൊക്കെ കൊടുത്തു. ഞാൻ പശുവിനെ, അവന്റെ വൈഫ് എന്നാ എം സി എ കഴിഞ്ഞതാണ്, ഇവനൊരു ഗ്രാജുവേറ്റ് ആണ്, ഞങ്ങൾ പശുവിനെയൊക്കെ വളർത്തി. ഇങ്ങനെ കുഴപ്പമില്ല അച്ഛാ, ഒരു കുഴപ്പമില്ല, കർത്താവ് നമ്മൾ സഹായിക്കുന്നില്ലേ. സി, സംതൃപ്തി ഉണ്ടോ? അതാണ് കർത്താവ് നമുക്ക് തരുന്നതായ സംതൃപ്തി. കണ്ടെന്റ്മെന്റ്, വി നീഡ് ടു ബി പീപ്പിൾ വിത്ത് കണ്ടെന്റ്മെന്റ്. സംതൃപ്തിയുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. എലീശ വിശുദ്ധനാണെന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം പറയുന്നത്, ഹി വാസ് എ മാൻ വിത്ത് കണ്ടെന്റ്മെന്റ്. നമുക്ക് ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മുറി, ലെറ്റ്സ് മേക്ക് എ സ്മോൾ റൂം, എ സ്മോൾ ചേംബർ വിത്ത് വാൾസ്. എന്തിനാണ് വാൾസ്? എന്താണെന്നറിയാമോ? ഈ എലീശയുടെ ജീവിതത്തിൽ നിന്ന് ഇവൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എലീശ ഹാസ് എ പ്രൈവറ്റ് എൻകൗണ്ടർ വിത്ത് ഗാഡ്. അവന് അവന് ചെറിയ മുറി മതിയായിരിക്കും, പക്ഷേ അവൻ എന്ത് വേണം? ചുവരുകളുള്ള ഒരു മുറി വേണം. ഹീസ് എ മാൻ ഓഫ് പ്രയർ.
അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വേറൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും അയാളെ അരട്ടാനായിട്ട് പാടില്ല. ബിക്കോസ് ഹി സ്പെൻഡ്സ് ടൈം വിത്ത് ഹിസ് ഗോഡ്, അവന്റെ ദൈവവുമായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവളും മനസ്സിലാക്കി ഹീസ് എ മാൻ ഓഫ് പ്രെയർ. അവൻ അതുകൊണ്ട് എന്ത് വേണം, ചുവരുകളുള്ള ഒരു മുറി വേണം. ഇപ്പൊ പ്രാർത്ഥിക്കാൻ എന്തിനാണ് ചുവരുകളുള്ള മുറി? എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞൊരു കാര്യം പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നു എന്താ, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പരസ്യ സ്ഥലത്ത് പോയി പരസ്യമല്ല കാണിക്കുന്ന പോലെ പ്രാർത്ഥിക്കരുത്. എന്ത് വേണം, നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നീ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക. അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നമുക്കിപ്പോ എപ്പോഴും പോയി ഇന്നർ ചേംബറിലേക്ക് കയറാനോ അറ അടച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കാനോ അന്നേരം മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. നോ, വാട്ട് ഈസ് ദ മീനിങ്, നമ്മൾ അറയിൽ കടന്നാൽ നമ്മുടെ ഇന്നർ റൂമിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഫ്രീ ആണ്. അവിടെ നമ്മൾ വേറെ ആർക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വി ആർ നോട്ട് ഡൂയിങ് സംതിങ് ഫോർ അതേഴ്സ്. ഇൻ അവർ ഇന്നർ ചേംബർ വി ആർ എലോൺ. ഞാൻ എന്റെ മുറിക്കകത്ത് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇപ്പൊ ഐ എം കൺസേൺ അബൌട്ട് മൈ ഡ്രസ്സിംഗ് എലോൺ, ബിക്കോസ് യു നോ ഐ നമ്മൾ ഡ്രസ് ചെയ്യുന്നത് വേണ്ടിയാണ്, ഇറ്റ്സ് ഫോർ അതേഴ്സ്. മറ്റൊരാളുടെ മുമ്പിൽ പ്രസന്റബിൾ ആകാനായിട്ട് ഞാൻ എപ്പോഴും പരിശ്രമിക്കും. ഞാനൊന്നും പറയാം, ഞാൻ ചില കുറവായിരിക്കും, പക്ഷെ നോർമലി പീപ്പിൾ വോണ്ട് ടു സീ ദാറ്റ് ദേ ആർ അപ്പിയറിംഗ് ബിഫോർ അതർ പീപ്പിൾ ഇൻ എ വെരി ഡീസന്റ്. ആൻഡ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വി ആർ പ്രിപ്പയറിംഗ് അവർ സെൽസ് സോ ദാറ്റ് വി പ്രസന്റബിൾ ബിഫോർ അതേഴ്സ്, റൈറ്റ്? പക്ഷെ മുറിയിൽ കിടന്ന് വാതിലടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ സൂട്ടൽ നമ്മൾ എടുത്തിട്ട് തൈയൊക്കെ കെട്ടിയാണോ മുറിക്കാൻ നടക്കുന്നത്? അല്ല, എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല, മറ്റൊരാളുടെ മുമ്പിൽ പ്രസന്റബിൾ ആക്കാൻ ഒന്നും ചെയ്യുന്നില്ല. പ്രേയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രസന്റബിൾ ആകേണ്ടതിന് വേണ്ടി അതിനകത്ത് ഒരു അംശവും ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് പ്രസന്റബിൾ ആകാൻ വേണ്ടിയുള്ള വാക്കുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മള് രണ്ടാൾ പറഞ്ഞു, ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഭയങ്കര ബഹളമാണ് ചോദിച്ചപ്പോ മതി, അതെ സ്വർഗത്തിൽ ഡിക്ഷണറി ഇരിക്കുന്ന മുകളിലത്തെ നിലയിലാണ്. ഇയാൾ പറയുന്ന മിക്ക വാക്കുകളും കർത്താവിന് മനസ്സിലാകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രസ് ചെയ്യാനായിട്ട് വി ആർ യൂസിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇഫ് യു ആർ എ ജെനുവിൻ പേഴ്സൺ, വെൻ യു പ്രേ യു ആർ എലോൺ വിത്ത് യുവർ ഹെവൻലി ഫാദർ. അതിപ്പം മുറിക്കാത്തിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, സപ്പോസ് 1000 പേരിരിക്കുന്ന ഒരു മീറ്റിംഗ്, 1000 പേരിരിക്കുന്ന മീറ്റിംഗിൽ പ്രാർത്ഥിച്ചാൽ, ഞാൻ ആഫ്രിക്കയിലെ ഞാൻ പോകുന്ന ലോക്കൽ ചർച്ചിൽ 1000 മെമ്പേഴ്സ് ഉണ്ട്, 1000 മെമ്പേഴ്സ് അവർ പ്രാർത്ഥിക്കുന്നതിൽ നിന്നുണ്ട്. And they don't care what other people are. They are opening their hearts before God. I am members of the church. I teach them continuously. I teach them continuously. They are not concerned about others. ഇതായിരിക്കണം പ്രാർത്ഥനയിലെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ചുവരുകൾ ഉണ്ടായിരിക്കണം. 1000 പേരിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ 4 ചുവരുകൾ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ, ഞാനും എന്റെ സ്വർഗസ്വപിതാവും മാത്രമേ ഉണ്ടായിരിക്കൂ, വേറെ ആരും ഉണ്ടായിരിക്കത്തില്ല, വേറെ ആർക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് അതർ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് മീ, ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് മൈ വേർഡ്സ്, ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഫ്രേസസ് ഐ എം യൂസിംഗ്, I'm not concerned about anything, any of the outer appearances. മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ബോധമില്ല, ബിക്കോസ് പ്രാർത്ഥനയിൽ ഞാനും എന്റെ സ്വർഗസ്വപിതാവും മാത്രമേ ഉള്ളൂ. ഒരു ചുവരുകളുള്ള മുറിയാണ് നമുക്ക് വാസ്തുവിന് ആവശ്യമായ. Only then you can be a holy man of God. അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്ത്രീ പറയാണ്, ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. യു നോ വൈ? ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് എ മാൻ വിത്ത് കണ്ടെന്റ്, അവൻ സംതൃപ്തിയുള്ള ഒരു മനുഷ്യനാണ്. രണ്ടാമത് ഹി ഈസ് എ മാൻ ഹു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്, അവൻ ദൈവവുമായി സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ മുറി പണിയുമ്പോൾ അവൻ അതിനൊരു തടസ്സവും ഉണ്ടാക്കരുത്. മൂന്നാമത് അവിടെ വേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വി ആൻഡ് പുട്ട് ദേർ ഫോർ ഹിം എ ബെഡ്, എ ടേബിൾ ആൻഡ് എ ചെയർ ആൻഡ് എ ലാമ്പ്. നമ്മളൊരു കിടക്ക, ഓഫ് കോഴ്സ്
any people, anyone who is living in this world, any minister needs some kind of rest. See, rest ennu parayunnathu rest venam, ellavarkum rest venam. Rest illathe orikkalum rest illathe pravarthikkunnathu arthamillu. You know, rest ennu parayumbodhekku എന്താണ് റെസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? റെസ്റ്റും ഐഡിൽനെസ്സും രണ്ടും രണ്ടാണ്. വിശ്രമവും മടിയും രണ്ടും രണ്ടാണ്. വിശ്രമം എന്തിനാണെന്ന് അറിയാമോ? അടുത്ത പ്രവർത്തനത്തിന് നമ്മളെ എക്യൂപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വിശ്രമം. മടി എന്ന് പറയുന്നത് പ്രവർത്തിക്കേണ്ട സമയത്ത് ഇരുന്നിട്ട് അടുത്ത പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങാതിരിക്കുന്നതാണ്. വാസുരന്ത് പ്രവർത്തിക്കുന്നില്ല, അടുത്ത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരുക്കവും ഇല്ലാത്ത നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളവരാണ്, മടിയുള്ളവരാണ്, റെസ്റ്റ് എടുക്കുന്നവരല്ലതാണ്. വി നീഡ് ടു ടേക്ക് റെസ്റ്റ്. എന്തിനു വേണ്ടി? കിടന്ന് ഉണങ്ങുക എന്നുള്ളതല്ല ഇതിനകത്ത് റെസ്റ്റിന്റെ അർത്ഥം. എന്താണ്? വി ആർ പ്രിപ്പയറിംഗ് അവർസെൽസ് ഫോർ ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഗോഡ് വാണ്ട്സ് അസ് ടു ഡു. ദൈവം അടുത്തതായി ചെയ്യാൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി എന്നെ ഒരുക്കുന്നതാണ് റെസ്റ്റ്. ദൈവം ഓരോ മിഷൻ നമ്മളെ ഏൽപ്പിക്കുകയാണ്. അത് എന്തുമായിക്കോട്ടെ, ഫോർ പീപ്പിൾ ലൈക്ക് അസ്, മേ ബി ഗാഡ് ഈസ് സെൻഡിങ് അസ് ടു സം പ്ലേസസ്, എനിതിങ്. ബട്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എവറിബഡി. എവറിബഡി, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ അടുത്ത ചേറിൽ ഇരിക്കുന്ന വ്യക്തിയോട് സുവിശേഷം പറയാൻ ദൈവം നിങ്ങളെ, ദൈവം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ടു പ്രിപ്പയർ യുവർസെൽഫ്. ടേക്ക് റെസ്റ്റ്. യു പ്രിപ്പയർ യുവർസെൽഫ് ഫോർ ദ നെക്സ്റ്റ് മിഷൻ ഗാഡ് ഈസ് എബൌട്ട് ടു എൻട്രസ്റ്റ് യു. നിങ്ങളെ ഫലമേൽപ്പിക്കാനിരിക്കുന്ന അടുത്ത മിഷന് വേണ്ടി നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഒരുക്കാനുള്ള അവസരമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. വി നീഡ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറയുന്നത് മടിയല്ല, പ്രത്യേകത എന്താണ്? അടുത്ത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആൻഡ് എ ടേബിൾ ആൻഡ് എ ചെയർ. ഒരു നാൽക്കാലിയും ഒരു കസേരയും അവന് വേണ്ടി ഒരുക്കി കൊടുക്കുക. യു നോ വൈ? ഹി ഈസ് എ മാൻ ഹു ഈസ് ഹാൻഡ്ലിംഗ് ഹിസ് ബൈബിൾ. അവന്റെ ചുരുളുകൾ വെക്കാൻ, ഒരുപക്ഷെ മറ്റുള്ളവർ കത്തെഴുതാൻ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഹി ഈസ് നോട്ട് ജസ്റ്റ് എ മാൻ ഹു ഈസ്. ഇവിടെ ശൂന്യം കാര്യത്തിലെ വീട്ടിൽ വന്നിട്ട് എന്നാ പിന്നെ തീറ്റ ഉറക്കം തീറ്റ ഉറക്കം എന്ന് പറഞ്ഞ് തിന്നിയും ഉറങ്ങുകയും തിന്നിയും ഉറങ്ങുകയും ചെയ്യാൻ വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാണ്? അതിനുള്ള മിഷനുണ്ട്. ആ മിഷന് വേണ്ടി എക്യുപ്പ് ചെയ്യുന്നതിന്റെ പ്രഥമ പടിയാണ് ഹി ഈസ് സ്ലീപ്പിംഗ്, ഹി ഈസ് പ്രേയിങ് ആൻഡ് ഹി ഈസ് ടേക്കിംഗ് റെസ്റ്റ് ആൻഡ് ഹി ഈസ് പ്രിപ്പയറിംഗ്. ഹി ഈസ് വെരി ക്ലോസ് വിത്ത് ഹിസ് ബൈബിൾ. അവൻ ചുരുളുകളുമായി വേദപുസ്തകവുമായി വളരെ ക്ലോസ് ആണ്. അതുകൊണ്ടാണ് അവനൊരു ലാമ്പ് വേണ്ടത്. അവൻ ലാമ്പ് വേണം. അവൻ എന്ത് വേണം? ഒരു വിളക്ക് ആവശ്യമുണ്ട്. അവനൊരു കസേര ആവശ്യമുണ്ട്. അവനൊരു മേശ ആവശ്യമുണ്ട്. അവൻ അത്രയും മതി. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാണ്? ഫോർ ഹിസ്, അവനെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ സുഖിക്കാൻ വേണ്ടിയല്ല. അവന് സുഖിക്കാൻ വേണ്ടിയല്ല. ഇറ്റ്സ് നോട്ട് എൻ ഈസി ചെയർ, ഇറ്റ്സ് എ ചെയർ. ഈസി ചെയർ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്നതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ എന്താ, അല്ലാതെ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ, വാട്ട് യു സേ, കംഫർട്ട് വേറെ, ലക്ഷ്വറി വേറെ. കംഫർട്ട്സ് എപ്പോഴും നമ്മളുടെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളുണ്ട്, നമ്മുടെ നീഡ്സ് ഉണ്ട്. തിങ്സ് ദാറ്റ് ആർ ഇന്നെവിറ്റബിൾ ഫോർ അവർ എക്സിസ്റ്റൻസ് ആൻഡ് തിങ്സ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ അസ് ആൻഡ് തിങ്സ് ദാറ്റ് ഗിവ്സ് അസ് കംഫർട്ട് ആൻഡ് തിങ്സ് ദാറ്റ് ആർ ലക്ഷ്വറി. ഇതിനകത്ത് ഇന്നെവിറ്റബിൾ ഫോർ യുവർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, എന്തെങ്കിലും ഉടുക്കാതെനിക്ക് പുറത്തു തന്നാൻ പറ്റുമോ, എവിടെങ്കിലും എനിക്കൊന്ന് കിടക്കണ്ട. ഇതാണ് തിങ്സ് ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ഫോർ മൈ എക്സിസ്റ്റൻസ്. പക്ഷെ നീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല. എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് ചെയ്യണം? കഴിക്കുന്ന കാര്യങ്ങൾ, പ്രോട്ടീനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ വാട്ട് യു സേ, എനിക്ക് എന്തെങ്കിലും ഇട്ടുകൊണ്ട് എനിക്ക് എവിടെ ഇരുന്ന് പോകാൻ പറ്റും? ഇല്ല. അപ്പോൾ എന്റെ മിഷൻ എന്താണോ അതിന് യോജിക്കുന്ന ഡ്രസ് എനിക്ക് വേണം, അതിന് യോജിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വേണം. ദീസ് ആർ അവർ നീഡ്സ്. എന്നാൽ കംഫർട്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മിഷനെ ഒന്നുകൂടെ ആക്സലറേറ്റ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഒന്ന് വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ബാക്ക് ബാക്ക് സപ്പോർട്ട് ഉള്ള കസനയാണെങ്കിൽ യു വർക്ക് മോർ. സോ വാട്ട് ഹാപ്പൻസ്? പ്ലാസ്റ്റിക് കസേരയുടെ പ്ലാസ്റ്റിക് പൊടിസൈസ് സ്റ്റൂളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ഒരു ബാക്ക് സപ്പോർട്ട് ഉള്ള ഒരു നല്ല കസേരയാണെങ്കിൽ ഇത് എന്ത് സംഭവിക്കുന്നു? എന്റെ വർക്കിനെ അത് എന്ത് ചെയ്യുന്നു? ആക്സലറേറ്റ് ചെയ്യുന്നു. പക്ഷെ ലക്ഷ്വറി എന്ന് പറഞ്ഞ ആളല്ല. ലക്ഷ്വറി എന്ന് പറയുന്നത് എന്റെ പദവികൾ കൊണ്ടാണ്. ഞാൻ ഇന്ന ആളായതുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ ഉണ്ടേരെ പറ്റുമെന്ന് പറയുമ്പോൾ അത് ലക്ഷ്വറിയാണ്. എന്റെ കുടുംബത്തിൽ ഞാനൊരു വീട് പണിയുമ്പോൾ 5 ബെഡ്റൂം ഇല്ലെങ്കിൽ അത് മോശമല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താകുന്നു? എനിക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? എന്റെ പദവികളുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, സോ ഇവിടെ ഇയാൾ, ഈ എലീശയെ സംബന്ധിച്ചിടത്തോളം, ഹി ഈസ് എ മാൻ ഹു ഈസ് സിറ്റിംഗ് and preparing himself.
Finally, there was a lamb. വിളക്ക്. എലീശാ മുറിയിൽ ആളുകൾ എപ്പോഴും വേണമെങ്കിൽ വിളിച്ചില്ല. അവിടെ പ്രകാശമുണ്ട്. അയാൾക്ക് ഇരുളിന്റെ ഒരു 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 വശമില്ല. There is no darkness in his life. ഒരാൾ വിശുദ്ധനാണെങ്കിൽ 24 hours അയാൾ മറ്റുള്ളവർക്ക് എക്സ്പോസ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. ചില വീട്ടിൽ ചില സമയത്ത് കേൾക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? There is a dark side. There's a dark side. ചില സമയത്ത് ഇരുമ്പോൾ ഭാര്യ ഭർത്താവ് ഭയങ്കര വഴക്കായിരിക്കും. There's a dark side. ചില സമയത്ത് ഇരുമ്പോൾ മറ്റൊരു വേറെ ഏതെങ്കിലും കാര്യം ഇൻവോൾവായിരിക്കും. ചില സമയത്ത് ഒരു വീട്ടിൽ കയറി ചെന്നെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ പോയി അത് എന്തോ ചാനലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് പിള്ളേരുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ പിള്ളേരുടെ നിങ്ങൾ ലാപ്ടോപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇവൻ പോയിട്ടുള്ള സൈറ്റ്സ് എല്ലാം നോക്കി നിന്ന് വീണ്ടും പോകും. ചില സമയത്ത് അറിയാതെ നിങ്ങൾ മൊബൈൽ ഫോൺ ആരുടെയും നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡാർക്ക് സൈഡ്. യു അണ്ടർസ്റ്റാൻഡ്? ബട്ട് എലീഷ വാസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. യു നോ വൈ? ഹി വാസ് കീപ്പിംഗ് എ ലാമ്പ്. ഒരു വിളക്കുള്ള ഒരു ലൈഫാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആർക്കും എപ്പോഴും ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കയറി വരാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും മുമ്പിൽ തുറന്നു വെച്ച ഒരു ലൈഫായിരിക്കണം നമ്മുടേത്. അപ്പോൾ മാത്രമാണ് അതൊരു ഹോളി ലിവിംഗ് ആകുന്നത്. ഇന്ന് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കപ്പെട്ടെ. നമ്മുടെ ഡാർക്ക് സൈഡ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൗ മച്ച്, എത്രയോ പ്രാവശ്യം, എത്രയോ പ്രാവശ്യം മറ്റുള്ളവർ ഈ സമയത്തെങ്ങാണ് നിങ്ങളുടെ പല ജീവിതത്തിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും ആർക്കും മുട്ടാതെ കയറി വരാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ ഡോർ തുറന്ന് കിടക്കുക എന്നുള്ളതാണല്ല, പക്ഷേ നിങ്ങളുടെ ഡോർ തുറന്ന് കിടക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുമോ ആ ലെവലിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു വെളിച്ചത്തിന്റെ, അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വളരെ ചർച്ചയാണ്, വെളിച്ചത്തിന്റെ സ്റ്റേജിലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് യു ആർ നോട്ട് എ മാൻ ഓഫ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇഫ് യു വോണ്ട് ടു സംബഡി കോൾ യു ആസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിളക്കുമായിരിക്കും. എപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ, എന്റെ ഭാര്യയും ഞാനോട് സംസാരിക്കുന്ന ഏത് സമയത്തും ആരും കയറി വരട്ടെ, എന്റെ മക്കളും ഞാനുമായിട്ട് ഇടപെടുന്ന സമയങ്ങളിൽ ആരും കയറി വരട്ടെ, എനിക്ക് ഒളിക്കാനൊന്നുമില്ലാത്ത ഒരു സ്റ്റേജ്. അതാണ് വാസ്തവത്തിൽ ഹോളിനെസിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞത്, ഒളിക്കാനൊന്നുമില്ലാത്ത ഒരു ലൈഫ്. പ്രിയമുള്ളവരെ, എലീശ വാസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ശൂന്യകാലത്ത് സ്ത്രീ അയാളെ കണ്ടത് ശക്തനായ ഒരു മനുഷ്യനായിട്ടില്ല, അത്ഭുതവാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടല്ല, ഒരു ഹോളി മനുഷ്യനായിട്ടാണ്, വിശുദ്ധനായ ഒരു മനുഷ്യൻ. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്തായിരിക്കും പറയുന്നത്? മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മളൊരു ഹോളി മാൻ എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുമോ? എങ്ങനെയാണ് നമുക്ക് നമ്മൾ കണ്ണിലറിയാം? ഒരു നിമിഷം നമ്മൾ കണ്ണിലറിയാം. നമ്മുടെ ലൈഫ് എങ്ങനെയാണ്? നമ്മൾ കണ്ടന്റ് ആണോ? സംതൃപ്തി ഉണ്ടോ? ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടോ? പ്രവാചകന്മാരെ മറ്റുള്ളവരും വന്ന് നമ്മുടെ ഹൃദയത്തിൽ മോഹങ്ങൾ ഹൃദയിക്കുമ്പോൾ അവർ വാസ്തവമായ ദൈവത്തിൽ നമ്മളെ അകറ്റുകയാണ്. കാര്യം നമ്മൾ സ്പിരിച്വൽ ആണെങ്കിൽ ദൈവം ഭക്തി ആദായ സൂത്രം എന്നാണ് പ്രസംഗിക്കുന്നത് മുഴുവൻ. അതാണ് ഇന്ന് കേൾക്കുന്ന സകല പ്രസംഗങ്ങളും. ഭക്തി എന്ന് പറയുന്നത് ഒരു മീൻസ് ആണെന്നാണ് പറയുന്നത്. നിനക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് ഭക്തി എന്ന് ആളുകൾ വന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു വിപരീത സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. വേദപുസ്തകത്തിന്റെ സന്ദേശമല്ല അത്. ഭക്തി ആദായ സൂത്രം എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ, ഗോഡ്ലിനെസ് ഈസ് എ മീൻസ് ടു ഗെയിൻ സംതിങ് എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗക്കാരാണ് ഇന്ന് 90%. 90% ആൾമോസ്റ്റ് എവറിബഡി ആ ഒരു ലോകത്തിൽ ഇല്ല. I am a man with contentment. ഞാൻ സംതൃപ്തിയുള്ള വ്യക്തിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് ദൈവം തന്നതുകൊണ്ട് ഞാൻ സംതൃപ്തയാണ്. എനിക്ക് ദൈവം തന്നതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ദൈവം തന്ന വീടിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് തന്ന ഭർത്താവും ഞാൻ സംതൃപ്തനാണ്. എനിക്ക് തന്ന ഭാര്യയും ഞാൻ സംതൃപ്തനാണ്. എന്റെ മക്കളും ഞാൻ സംതൃപ്തൻ. എന്റെ മാതാപിതാക്കളും ഞാൻ സംതൃപ്തനാണ്. എന്റെ ജോലിയും ഞാൻ സംതൃപ്തനാണ്. സംതൃപ്തി എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. റിലിജിയൻ വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അലംഭാവത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടെ ഭക്തി വളരെ ആദായമാണ്. ഇന്ന് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം സംതൃപ്തമായ ഒരു ജീവിതം. അടുത്തത് ചുവരുകളോട് കൂടി ഒരു മൊഴി. ദൈവമായിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ശരിക്കും ഫ്രീഡം ഉണ്ടോ ദൈവത്തിന്റെ മുമ്പിൽ? നിങ്ങളും ദൈവവും മാത്രമുള്ള ഒരു സ്റ്റേജിലാണോ നിങ്ങൾ കഴിയുന്നത്? നിങ്ങളുടെ ജീവിതത്തില് ആ ദൈവമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടർ എല്ലാ ദിവസങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ? നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് പറയാൻ കഴിയുമോ, ഹി ഈസ് എ മാൻ ഹു സീ ഹിസ് ഗാഡ് എവറി ഡേ എന്ന് പറയാൻ പറ്റും? നിങ്ങൾ ദൈവത്തെ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടോ?
നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ എല്ലാ ദിവസവും അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? These days I'm so concerned about people are not having that kind of experience. അത് ഭയങ്കര ഒരു കൺസേണാണ്, വേറെ കൺസേണാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ ആ രീതിയിൽ അറിയേണ്ടത്. നമ്മുടെ ആത്മ മണവാളനുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായ ആ സമയം, നമ്മുടെ സ്വർഗസ്ഥ പിതാവുമായി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, ചുമലുകളോടുകൂടിയ ഒരു മുടി, വേദവസ്വത്തോടുള്ള നിങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയാണ്? യു നീഡ് ടു ടേക്ക് റെസ്റ്റ്. പക്ഷെ ഐഡിലാണോ ആത്മീക കാര്യങ്ങൾ? ഇന്ന് ഐഡിൽനെസ് ഭയങ്കരമാണ്. വെള്ളിയാഴ്ച ഒരു ദിവസത്തെ കാര്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, അത് പ്രസംഗം മാത്രമൊന്നുമല്ല, ഒരാളോട് സുവിശേഷം പറയുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ എൻറിച്ച് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങളെ എൻറിച്ച് ചെയ്യാനായിട്ട്, ഡു യു സ്പെൻഡ് ടൈം വിത്ത് ഗാഡ് ആൻഡ് ഡു യു സ്പെൻഡ് ടൈം വിത്ത് യുവർ ബൈബിൾ ആൻഡ് ഫൈനലി ഡു യു ഹാവ് എ ലാമ്പ് ഇൻ യുവർ ഹോം? നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ ലൈഫില് മറ്റുള്ളവരെ ഒഴിക്കാനൊന്നുമില്ലാത്ത രീതിയിൽ വെളിച്ചത്തിന്റെ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുവല്ലോ. നാം ജീവിതത്തിൽ പ്രാപിച്ചിരിക്കേണ്ട സാക്ഷ്യം നാം കാത്തു സൂക്ഷിക്കുന്ന ആ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ചാണ്. എല്ലാ ദൈവമക്കളും ആഗ്രഹത്തോടെ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഇന്ന് മുതൽ ഞാൻ കേട്ട ആ ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിനും ഒരു സമർപ്പണത്തിനും കാരണമാക്കണമേ എന്ന് എത്ര ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. നീ എന്നെ നടത്തുന്ന ഏതവസ്ഥയിലും സംതൃപ്തിയോടെ ജീവിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് നിന്നെ സേവിക്കുന്നത്. ആദായ സൂത്രമായി കണക്കാക്കാതെ ഹല്ലേലൂയ സ്വസ്ഥതയോടെ നിന്നെ സേവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് എല്ലാ ദൈവമക്കളും ഏകാഗ്രതയോടുകൂടെ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഒരു വിശുദ്ധ ജീവിതത്തിനായി, ഹല്ലേലൂയ സംതൃപ്തിയുള്ള ജീവിതത്തിനായി, പ്രാർത്ഥനയുള്ള ജീവിതത്തിനായി, വചനധ്യാനമുള്ള ജീവിതത്തിനായി, എപ്പോഴും വെളിച്ചം നമ്മൾ നിലനിൽക്കുന്ന അനുഭവത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സാമുവേൽ.